10 കായ എടുത്തു കഴിഞ്ഞാൽ 1 കിലോ ഉണ്ടാവും. അതാണ് കെജി ടേണെന്ന് ഉദ്ദേശിക്കുന്നത്. അത്രയ്ക്ക് വലുപ്പമുണ്ട് ഇതിന്. പിന്നെ ഇത് വരുന്നത് NIT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. അതുപോലെ 18 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 1 കിലോ ഉണ്ടാവും. വലുപ്പമുണ്ട് ഇത്. നമുക്ക് ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ നല്ല ഭംഗിയാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ടൈപ്പാണ് ഇതിനൊക്കെ. ഹൈ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നുള്ള എറണാകുളം ജില്ലയിലെ അങ്കമാലി കിടങ്ങൂരുള്ള പൂനം നഴ്സറിയിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് നഴ്സറികൾ, കുറച്ച് നഴ്സറികൾ നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോസിലൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കുറവ്, അതേപോലെ നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റുകളൊക്കെയാണ് നമുക്ക് ആ നഴ്സറിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നഴ്സറിയാണ് നമ്മുടെ ഈ ഒരു പൂനം നഴ്സറി. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്നും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തു. നമസ്കാരം, എൻ്റെ പേര് സുധർമ്മ. ഞാൻ എറണാകുളം ജില്ലയിൽ അങ്കമാലി കിടങ്ങൂര് ആണ് എൻ്റെ വീട്. അപ്പം ഞാനൊരു പുതിയ നഴ്സറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പൂവനെന്നാണ് അതിൻ്റെ പേര്. കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ഈസ്റ്ററിൻ്റെ അന്ന് 17-ാം തീയതി ആയിരുന്നു അതിൻ്റെ ഉദ്ഘാടനം വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ നമ്മുടെ നഴ്സറിയിലുണ്ട്. ഫ്രൂട്ടായിട്ടും പ്ലാന്റ്സിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട്. പിന്നെ നമുക്ക് എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ കൂടുതലായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തേക്കുന്നത് നമുക്ക് കുറേ ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഒരുപാട് നമുക്ക് ഹൗസ് വാമിങ്ങും അതുപോലെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് സെറ്റ് ചെയ്ത് ഞങ്ങൾ കൊടുക്കും. അപ്പോൾ ഒരു പുതിയ വീട് വെക്കണവർക്ക് തലേദിവസം വന്നിട്ടായാലും നമുക്കത് കൊണ്ടുപോയി അതായത് വെച്ചാൽ മതി. ഞാനത് കുറേ നാളായിട്ട് എനിക്കതൊരു ഭയങ്കര താല്പര്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ അത് ഞാൻ ചെറുതായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. പുതിയ വീടുകളിലേക്ക് കുറേ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കായിരുന്നു. അപ്പോൾ അതൊന്ന് വിപുലീകരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളുടെ സ്ഥലത്ത് അങ്ങനെ ഒരു സംരംഭം തുടങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകേണ്ട തുടങ്ങിയിട്ട് ഇപ്പോൾ 1 ആഴ്ച ആയിട്ടില്ല. നമുക്കതെല്ലാം കാണാം. ഇപ്പൊ ഇത് ബിഗോണിയ ഐറ്റംസിൽ പെട്ട ചെടിയാണ്. ഇതിപ്പോ ഈ പോട്ടില്, ഇപ്പൊ അത്യാവശ്യം വലിയ പോട്ടാണ്, ഇത്രയും ഫ്ലവർ ആയിട്ട് നിൽക്കുന്നതാണ്. ഇത് ഞങ്ങള് 60 രൂപയ്ക്കാണ് കൊടുക്കണേ. ഒരുപാട് കളേഴ്സ് ഉണ്ടായി ഞങ്ങളുടെ. ഇപ്പൊ കളക്ഷൻ ഒക്കെ തീർന്നോണ്ടിരിക്കും. ഇതിന്റെ നിലവിൽ ഇപ്പൊ 4 കളറുള്ളൂ. 60 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇനിയിപ്പൊ ഇത് സീനിയ. സീനിയ ഇതുപോലെ വലിയ പോട്ടിലാണ്. ഇത് നമ്മള് കൊടുക്കണത് 50 രൂപയ്ക്കാണ്. പോട്ട് ഉൾപ്പെടെ 50 രൂപയ്ക്കാണ് കൊടുക്കണേ. അതിന്റെ ഇതേ യെല്ലോ കളറൊക്കെ ഉണ്ട്. വേറെ കളർ ഇവിടെ 6 കളറുണ്ട്. കുറെയൊക്കെ തീർന്നതാണത്. നിറയെ മുട്ടും പൂവൊക്കെ ആയിട്ട് ഇരിക്കുന്നതാണത്. ഇത് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. അതെ, ലീഫ് ഉണ്ട്. പിന്നെ അതിനകത്ത് ചെറിയ പൂക്കളൊക്കെ വരും. പിന്നെ ഇത് മിനിയേച്ചർ ടൈപ്പ് ചെത്തിയാണ്. നിറയെ പൂവുണ്ടായതാണ്. പൂവുണ്ടായി പിന്നെ കുറെ പൂവുള്ളതൊക്കെ തീർന്നു. ഇത് മിനിയേച്ചർ, നമ്മൾ ചെറിയ ചട്ടിയിലെ താഴെ നടാതെ ചട്ടിയിലൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ബുഷായിട്ട് നിന്ന് നിറയെ പൂവുണ്ടാവുന്നതാണ്. നല്ല കളറുകളുണ്ട്. യെല്ലോ ഉണ്ട്, പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കളറുണ്ട്. ഇതിനകത്ത് 5 കളറുണ്ട്. 5 കളറുണ്ട്. പൂവെല്ലാം ഉണ്ടായി തീർന്നു. തീർന്നു വന്നിട്ട് വേണം. മിനിയേച്ചർ ടൈപ്പാണത്. പിന്നെ അടീണിയം നമുക്ക് നമ്മൾ നിസാര വിലക്കാണ് കൊടുക്കണത്. ഇതിപ്പോ ചെറിയ പോട്ടില് ഇത്രയും ഇതായിട്ട് വരണേന് 250 രൂപ റേഞ്ചിലാണ് കൊടുക്കുന്നത്. ഇതിപ്പോ വലിയ ചട്ടിയിൽ വരുമ്പോ നമ്മള് ചട്ടി ഉൾപ്പെടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വരുമ്പോ നമുക്ക് ഒരു 500 നമ്മള് കൊടുക്കണത്. പോട്ട് ഉൾപ്പെടെ ഇത് സൈപ്രസ് വർഗത്തിൽപ്പെട്ട ചെടിയാണ്. ഇത് ഞങ്ങള് 60 രൂപയ്ക്കാണ് കവറിൽ കൊടുക്കണത്. നന്നായിട്ട് ബുഷായിട്ട് നിൽക്കുന്നതാണിത്. 60 രൂപയുള്ളൂ ഇതിന്. ഇത് ഒരുപാട് വലുതാവണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്യണം. ഇപ്പൊ ചട്ടിയിലാണ് വെക്കണമെങ്കിൽ ഒരുപാട് വലുതായിട്ട് പോവാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ചട്ടിയിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ താഴെ വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം ഒന്നർത്ത് ഭയങ്കര വലുതല്ല, ചെറുതായിട്ട് തന്നെ നിൽക്കും. ഇത് തൂജ ഗോൾഡ് വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ്. ഇത് നമ്മൾ 50 രൂപയ്ക്കാണ് സെയിൽ ചെയ്യണത്. കവറാണ്, കവറിലാണ്. ഇതൊക്കെ നമ്മൾ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ അല്ലേ? അതെ അതെ, നമ്മുടെ വീടുകളുടെ മുറ്റത്ത്
ചട്ടിയിലൊക്കെ വെച്ച് നമുക്ക് ഒരുപാട് ഹൈറ്റ് വരാത്ത രീതിയിൽ നിർത്താണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഇത് എക്സ്കോളിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ്. ലീഫ് പ്ലാന്റ്സ് ഇതൊക്കെ 40 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് വലിയ മരം ഒന്നും ആവില്ല. ഇത് ചട്ടിയിൽ അത്യാവശ്യം ബുഷായിട്ട് നിൽക്കുന്ന ടൈപ്പാണ്. താഴെ നട്ടാൽ ഒരുപാട് വലുതാവില്ല, പക്ഷെ ഇങ്ങനെ പടർന്ന് നല്ല ബുഷായിട്ട് ഇങ്ങനെ നിൽക്കും. സൂര്യപ്രകാശം ആവശ്യമുള്ള നന്നായിട്ട് വെയില് വേണം. സെറ്റ് ചെയ്യാം, സെറ്റ് ചെയ്യാം. എല്ലാം തീർന്നു, ഇപ്പൊ ആകെ ഇത് ഒരെണ്ണം കൂടി ഉള്ളു. പൂ വിരിഞ്ഞതെല്ലാം പോയി. ഇത് നമ്മള് 130 രൂപയ്ക്കാണ് കൊടുക്കണേ. അത്യാവശ്യം വേറെ ഷൂട്ടുകളും വരുന്നുണ്ടല്ലേ. ഇത് വലിയൊരു കെയർ ഒന്നും ആവശ്യമില്ലാണ്ട് നമുക്ക് അത്യാവശ്യം ഒരു ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പവർ കിട്ടുന്ന ഒരു പ്ലാന്റ് അല്ലേ. ഓക്കെ, ഇതൊക്കെ എന്ത് റേറ്റ് വെച്ചു നമുക്ക് വരുന്നത്? ഇതിന് 130 രൂപ അല്ലേ. ഇത് കലാത്തീ വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ്. ഇതൊക്കെ ഇത് അത്യാവശ്യം ഒരുവിധം വലിയ പോട്ടിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കവറില് കൊണ്ടുപോയി. അവർക്ക് വീട്ടിൽ ചെന്ന് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മാറ്റി നടണ്ട കാര്യമില്ല. ഇല്ല, ഞങ്ങൾ അത്യാവശ്യം വളമൊക്കെ ഇട്ട് ചെയ്ത് വെച്ചേക്കണതാണ്. പിന്നെ ഇത് ബർക്കിൻ എന്ന് പേരുള്ള ഒരു ചെടി ആട്ടോ. ഇത് ബർക്കിൻ ആണ്. ഇതിന് അത്ര റേറ്റ് ഒന്നും ഇല്ല. ഞങ്ങൾ വലിയ ചട്ടിയിലും അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞുകൊടുക്കാറുണ്ട്. അവർ ചോദിക്കാറുണ്ട് ഇതിന് എന്ത് വള ചെയ്യണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഓരോ ചെടികൾക്കും ഓരോ പ്രത്യേകതകൾ ഉണ്ടല്ലോ. അതിനനുസരിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ഇത് ബർക്കിൻ തന്നെ ഇത്തിരി കൂടി വലിയ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. വലിയ പോട്ടാണ്. പിന്നെ ഇത് സ്നോ വൈറ്റ് എന്ന് പേരുള്ള ഞാൻ എന്റെ അടുത്ത് നിന്നൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മള് റേറ്റ് കുറച്ചാണ് കൊടുക്കണത്. മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കണേ. ഇതൊക്കെ ഫൈക്കസ് വെറൈറ്റീസ് അല്ലേ. ഇത് റബ്ബർ ഫൈക്കസ് എന്ന് പറയുന്നത്. ആ, അതിന്റെ ലീഫ് ഉണ്ടല്ലോ, ഏകദേശം റബ്ബർ പോലെ തന്നെ ഇരിക്കുവാണല്ലേ. പിന്നെ ഇതൊക്കെ അഗ്ലോണിമയുടെ വെറൈറ്റീസ് ആണ്. ഇതൊക്കെ ഇത്രയും വലിയ പോട്ട് ഉൾപ്പെടെ 100 രൂപയ്ക്ക്. ഓക്കെ, ഇത്ര വലിയ പോട്ട് അതേപോലെ ഒരു പ്ലാന്റ് ഉൾപ്പെടെ 100 രൂപയ്ക്ക് കൊടുക്കുന്നത് അല്ലേ. ഓക്കെ, ഇത് അത്യാവശ്യം വലിയ പോട്ടാണോ? വലിയ പോട്ടാണ്. ഇതൊക്കെ ഈ ചെടികളൊക്കെ അത്യാവശ്യം ഒരു മെച്യൂരിറ്റി വന്ന പ്ലാന്റ് അല്ലേ. ഇതിന് വേറെ ഷൂട്ടൊക്കെ വരുന്നുണ്ട്. ഷൂട്ട് വരുന്നു. അത്യാവശ്യം ഫ്ലവർ ചെയ്ത പ്ലാന്റ് ആണല്ലേ. മൂൺഷൈൻ എന്ന് പേരുള്ള ഒരു ചെടിയാട്ടോ. ഇത് ഇൻഡോറാണ്, പക്ക ഇൻഡോറാണ്. ഇൻഡോറിലും ഒരുപാട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും അത് വാടിപ്പോവും. അതിന്റെ കംപ്ലൈന്റ് ആയി പോകും. ശരിക്കും പറഞ്ഞാൽ ഇത് പക്ക ഇൻഡോറാണ്. അത് അതിന്റെ ഇതൊക്കെ കണ്ടോ, എല്ലൊക്കെ ഇതുപോലെ ഗോൾഡൻ കളറിലിങ്ങനെ ചെറിയ ഒരാൾക്കൊക്കെ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ആവുന്ന പിന്നെ ഇതൊക്കെ പീസ് ലില്ലി വിഭാഗത്തിൽ പെട്ടതാണ്. ഇൻഡോർ ആണ്, ശരിക്കും ഇൻഡോർ ആണ്. വെയിലൊക്കെ കൊണ്ടുപോയി. ഖുഷിയാണ്. അതെ അതെ, വെറൈറ്റീസ് അല്ലേ. അലോക്കേഷ്യ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലേ. ചെറിയ മിനിയേച്ചർ ടൈപ്പ് ഉണ്ട്. അലോക്കേഷ്യ ഇതൊക്കെ എത്ര ഉള്ളു? റേറ്റ് കാര്യം പ്ലാന്റ്സ് തമ്മില് വലുപ്പ വ്യത്യാസം ഉണ്ടെങ്കിലും ചെറുതിനാണ് വലുപ്പത്തിന്റെ കളക്ഷൻ ആണ് ഇവിടുത്തെ അല്ലേ. പല വെറൈറ്റീസിലുള്ള പല ടൈപ്പുള്ള കലാത്തീസാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല ബുഷിയാണല്ലോ ചേച്ചി അല്ലേ.
നല്ല പോട്ടൊക്കെ നല്ല തിങ്ങി നിറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നതാണ്. ഇപ്പൊ ഒരാൾക്ക് ഇത് മേടിച്ചു കഴിഞ്ഞ് ഇതിനകത്ത് ഒരു അഞ്ചാറ് ചട്ടിയിലേക്ക് മാറ്റി വെക്കാൻ മാറ്റാനുള്ളതുണ്ടാവും അല്ലേ? ഷൂട്ടിന് എത്ര എണ്ണം നമുക്ക് എണ്ണാൻ പറ്റുന്നില്ല അല്ലേ? അതേപോലെ അടിണിയാണ്. ഇപ്പൊ പോട്ട് ഉൾപ്പെടെ ഞങ്ങൾ 450 രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. 450 രൂപയ്ക്ക് അല്ലേ? ഓക്കെ, ഇത്ര വലിയ പോട്ടാണല്ലേ? ഏകദേശം ഇത്ര വലിയ പോട്ടാണ്. അത്യാവശ്യം ഒരുപാട് വർഷം പഴക്കമുള്ള ചെടിയാണ്. ഏകദേശം ചേച്ചിയൊരു അടുക്കപ്പിടിച്ച് പകുതിയൊക്കെ ഉണ്ടല്ലോ. പകുതിയുണ്ട്. ഓക്കെ, പൂവൊക്കെ ഉണ്ടായി, അടുത്ത് പൂ വരാറായിട്ട് നിൽക്കാണ്. ഇതും അതുപോലെ അടിയനത്തിന്റെ സെയിം അല്ലേ? ഇതൊക്കെ ഡബിൾ പെറ്റലാണോ സിംഗിൾ പെറ്റലാണോ? ഫ്ലവർ ഇല്ലല്ലോ. സിംഗിൾ സിംഗിൾ ആണ്. സിംഗിൾ ആണല്ലേ? ഓക്കെ, ഗ്രാഫ്റ്റ് ചെയ്താണല്ലോ അല്ലേ? ഇതൊക്കെ ഇതൊക്കെ അരളിയുടെ വെറൈറ്റീസ് അല്ലേ? അരളിയുടെ വെറൈറ്റിയാണ് ഉണ്ടോ? ഇതൊക്കെ നമ്മള് ഇത്രയും പൂവുണ്ടായി നിൽക്കണതിനൊക്കെ ഇപ്പൊ 3-4 കളർ ഉണ്ടായിരുന്നു. വൈറ്റ് ആണ്. നമ്മള് 80 രൂപയ്ക്കാണ് ഇത് 80 രൂപയ്ക്ക് ഇതിന്റെ പിങ്ക് ഉണ്ടായിരുന്നു, മഞ്ഞ ഉണ്ടായിരുന്നു, എല്ലാം പോയതാണ്. തീർന്നതാണ് അരളിയുടെ വെറൈറ്റി ആണോ? അതെ അതെ അതെ. ഇതിപ്പോ അരളിയുടെ വേറെ വെറൈറ്റിയാണ്. നമ്മള് ഇത് ഒരുപാട് കൊണ്ടുവന്നിട്ടില്ല, ഇത് വലിയ പോട്ടിലൊക്കെ ആയതുകൊണ്ട് നമ്മള് 1-2 എണ്ണം എടുത്തിട്ടുള്ളൂ. ഒരു വെറൈറ്റി ആണല്ലേ പറയല്. അധികം വലുതാവില്ല എന്നുള്ളത്? ഇല്ല ഇല്ല, ഇത് ബുഷ് ആയിട്ട് നിക്കണം. നിർത്താം, നമുക്ക് വേണമെങ്കിൽ ബുഷ് ആയിട്ട് നിർത്താം. ക്രോപ്പ് ചെയ്തിട്ടല്ലേ? അതെ അതെ. ഇതിന് മണ്ണാണോ അത് പോട്ടിൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്? ചകിരിച്ചോറൊക്കെ ഇട്ട് നമ്മള് സെറ്റ് ചെയ്ത് വെച്ചേക്കണതാ. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, കൊറേ നാളത്തേക്ക് ഒന്നും ചെയ്യണ്ട. നമ്മള് ഡയറക്റ്റ് അത് മണ്ണിലിടാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി വളരുന്നു. മണ്ണില് നടന്നേക്കളും നല്ലത് പൊട്ടി തന്നെ വെക്കണതാണ്. കാരണം ഇത് വലിയ വള്ളി പോലെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പൂ കാണാനും പൂ ഉണ്ടാവുമ്പോഴേ ഒരു ഭംഗി ഉണ്ടാവില്ല. കുറ്റിയായിട്ട് നിക്കുമ്പോഴാണ് അധികം ഭംഗി. ഇത് ജമന്തിയുടെ ഒരു വേറെ കളക്ഷൻ ആണ്. ഇത് ഹൈബ്രിഡ് ആണ്. അത്യാവശ്യം നന്നായിട്ട് പൂവൊക്കെ ഉണ്ടായി, ഒരു പ്ലാസ്റ്റിക് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യണേ. നന്നായിട്ട് പൂവൊക്കെ ഉണ്ടായി, വേറെ ഉണ്ടായതൊക്കെ തീർന്നതാണ്. പിന്നെ അതിന്റെ ചെറിയ പോട്ടിന് 80 രൂപയാണ് വില. 80 രൂപ പോട്ട് ഉൾപ്പെടെ അല്ലേ? പോട്ട് ഉൾപ്പെടെയാണ്. ഇതിനിപ്പൊ 3 ഷൂട്ട് ഉണ്ട് ഇതിനകത്ത്. ഓൾറെഡി നിറയെ മുട്ടുണ്ട്, ഒരു വെറൈറ്റി കളറും കൂടിയാണ്. നമുക്കിവിടെ 3 കളറാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ യെല്ലോ ഉണ്ട്, ഡാർക്ക് യെല്ലോ ഉണ്ട്, പിന്നെ വൈറ്റ് ഉണ്ട്. ഇത് നമ്പ്യാർ വട്ടത്തിന്റെ വെറൈറ്റി ആണ്. മിനിയേച്ചർ ടൈപ്പ് ആണ്. വെറ്റിൽ ഗാർഡനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയത്. ഗ്രീനും വൈറ്റും ഇതിനൊക്കെ 20 രൂപ റേറ്റ് ഉള്ളൂ. 20 രൂപ കൊടുക്കണേ. ഇപ്പൊ ഇരിക്കുന്ന മൊത്തം ഉപയോഗിക്കാൻ പറ്റിയ ചെടികളാണല്ലേ? ഇത് ചുവന്ന നന്നായിട്ട് വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ നല്ല റെഡ് കളറാണ്. ചീരയാണിത്. ഇതൊക്കെ നമ്മൾ 30 രൂപയ്ക്കൊക്കെയാണ് കൊടുക്കുന്നത്. ഉപയോഗിക്കുന്നതാണ്. അതിന്റെ തന്നെ പച്ച കളറുണ്ട്. വ്യത്യാസം ഇതും പച്ചക്കിൽ ഗാർഡനിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ചെടിയാണ്. ഇതിപ്പോ നമുക്ക് ഒരുപാട് തൈകൾ ഇതിനകത്തൊന്നും ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഒരു കഷ്ണം അടിച്ചിട്ട് ചെറുതായിട്ട് നമ്മളിത് ഓരോന്നും ഇങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേര് വന്ന് എടുക്കുന്ന സാധനമാണ്. മണലില് വെറുതെ മണലിൽ കുത്തി വെച്ചാലും പെട്ടെന്ന് വേര് വരണേ. ഉപയോഗിക്കാം. അല്ലാതെ ഇപ്പൊ ചട്ടിയിൽ ഒരു ചട്ടിയിൽ നട്ടുകഴിഞ്ഞാൽ ശരിക്കും ബോളായിട്ട് ബോള് പോലെ നമുക്ക് വെട്ടി നിർത്താൻ പറ്റണം. അരേലിയാ. ഓക്കേ ഓക്കേ. ഇതൊക്കെ ഇത്രയും വലിയ ഇതിനൊക്കെ നമ്മൾ 30 രൂപ റേറ്റിനാണ് കൊടുക്കണേ. ഇത് ലോറ പെട്ര വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇതുപോലത്തെ കളറ് പൂവുണ്ടാവും. മജന്ത ഷെയ്ഡുള്ള ഫ്ലവർ ഉണ്ടാവും. ചുവപ്പുമായാണ്. ഇതുപോലെ ഒരുപാട് വലുതാവണതല്ല, നമുക്ക് വെട്ടി നിർത്തി കഴിഞ്ഞാലും നല്ല ഭംഗിയായിട്ട് ബുഷായിട്ട് നിൽക്കും. പൂണ്ടായി നിൽക്കുന്നതാണ്. നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയാണ്. ഇത് മിനിയേച്ചർ ടൈപ്പ് ചെത്തിയാണ്. ആദ്യം കണ്ടത് വേറെ ടൈപ്പാണ്. അതിന്റെ ഇലയ്ക്കൊക്കെ ഇത്തിരി വലിപ്പമുണ്ട്. ഇത് നമുക്ക് ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ നല്ല ഭംഗിയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ടൈപ്പാണ്. ഇതിനൊക്കെ 80 രൂപയാണ് ഇതിന്റെ റേറ്റ്. 80 രൂപ റേറ്റ് വരണോളൂ. ഇനി നമുക്ക് അത്യാവശ്യം റോസിന്റെ കളക്ഷൻ ഉണ്ടല്ലേ? റോസ് നമുക്കിപ്പോ ഒരുപാട് ഉണ്ടായിരുന്നു. ഇപ്പൊ 3-4 ദിവസം കൊണ്ട് എല്ലാം തീർന്നാണ്. പിന്നെ മഴ സീസൺ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് എടുത്ത് വെച്ചിട്ടില്ല. കാരണം ഫ്ലവർ ഉള്ളതൊക്കെ മഴ സീസണിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ പെട്ടെന്ന് പോകും. ബട്ടർ സൈസ് ഉണ്ടോ? അല്ലാതെ 3-4-5 ടൈപ്പ് ഉണ്ട്. ഇതിപ്പോ ചട്ടിയില് അത്യാവശ്യം ഇതൊക്കെ നമ്മള് 80 രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. ചട്ടിയാണ് നന്നായിട്ട് പൂവുള്ളത്.
ചേച്ചി, നമ്മളീ റോസിനെ, റോസൊക്കെ എനിക്ക് തോന്നുന്നു വാങ്ങിച്ചോണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അധികം അതൊരു പിന്നെ ഒരു ഫ്ലവറിങ്ങിലും നമ്മൾ കണ്ടിട്ടില്ല. അതെന്തെന്നറിയാമോ, എല്ലാവരും നമ്മൾ നഴ്സറിയിൽ നിന്ന് പൂവുള്ള ചെടി മേടിച്ചുകൊണ്ട് പോകുമ്പോൾ പിന്നെ അത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു കാരണമുണ്ട്. ഇതിപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ ചിലതിനകത്തൊരു ബാസ്ക്കറ്റ് പോലത്തെ ഒരു സംഭവമുണ്ട്, ഒരു ചെറിയൊരു ബാസ്ക്കറ്റിനകത്താണ് ഇത് അവർ പിടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളത് അങ്ങനെ തന്നെ കൊണ്ടുപോയി നമ്മളത് കവർ ചെയ്യുന്നു, അല്ലെങ്കിൽ പോട്ട് ചെയ്യുന്നു, തട്ടി അങ്ങനെ തന്നെ നമ്മുടെ ചട്ടിയിലേക്ക് നടും. അപ്പോൾ അങ്ങനെ നട്ട് കഴിഞ്ഞാൽ സാധനം അങ്ങനെ തന്നെ അവിടെ ഇരുന്ന് പോവുള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് ഇത് ആദ്യം തന്നെ ഈ സാധനം നമ്മൾ മണ്ണ് ഒത്തിരി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അതിനകത്ത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധന സംഭവം ഉണ്ടോന്ന് നമുക്ക് അറിയാൻ പറ്റും. അതെ അതെ, ഉണ്ടോന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതുണ്ടെങ്കിൽ അതൊന്ന് കത്രിക കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്കത് ചെടി നടാൻ പറ്റുള്ളൂ. പറ്റുള്ളൂ എന്നല്ല, അങ്ങനെ നട്ടാലാണ് ചെടി വളരുള്ളൂ. അല്ലാത്തതാണ് നമ്മൾ നട്ട് കൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം അതാണ്. അതെ അതെ അതെ, അതപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മുടെ മണ്ണും നമ്മുടെ ചാണകപ്പൊടിയും അതെല്ലാം കൂടി ഇട്ട് വെച്ച് മണ്ണായിട്ട് അതെ അതെ അതെ, അങ്ങനെ ചെയ്താലാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുള്ളൂ. പിന്നെ ചേച്ചി, റോസിന് വളരാൻ പറ്റിയ സാഹചര്യം ഏതാ? ശരിക്കും നല്ല തണുപ്പ് കാലാവസ്ഥയല്ലേ? ആണ്, തണുപ്പും തണുപ്പ് കാലാവസ്ഥയിലാണ് വളരെ. പക്ഷേ ഇതിനൊക്കെ വെയിൽ വേണമെന്നാണ് പറയുന്നത്. പൂവുണ്ടാവണമെങ്കിൽ നന്നായിട്ട് വെയിൽ വേണം. പക്ഷേ മഴക്കാലത്ത് പൂവ് ഒക്കെ പെട്ടെന്ന് പോകണമെന്നാണ്. പോവും കുറവാണ്. അതെ അതെ അതെ, ഇത് ക്രീപ്പർ ടൈപ്പ് ചെടിയാണ്. ഇത് യെല്ലോ കളറ് ഫ്ലവർ ഉണ്ടാവണതാണ്. മതിലൊക്കെ പറ്റി പിടിച്ചിരിക്കണതാണ്. ഇതുണ്ടല്ലോ, നമ്മള് കൈ തൊട്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അവിടെ നമുക്കേ ഒരു ഇത് കണ്ടോ, ഇതുപോലെ ഇരിക്കും. അത് നമുക്കൊന്നും വേറെ ഒന്നും പ്രത്യേകിച്ച് അതിന് വലിയ കമ്പിയോ അല്ലെങ്കിൽ വള്ളിയൊന്നും കെട്ടിക്കൊടുക്കണ്ട. തന്നെ പടന്ന് കയറി പൊക്കോളൂ. അതെ, അവിടെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. ഇതൊക്കെ നമ്മൾ എത്ര നാൾ കഴിയുമ്പോൾ ഫ്ലവർ ചെയ്യും? ഇതിപ്പോ ഫ്ലവർ ഉണ്ടാവാറായിട്ടുണ്ട്. ഏകദേശം ഫ്ലവർ ഉണ്ടായി തുടങ്ങേണ്ട ഒരു സമയമാണ്. ഇതും അതേപോലെ തന്നെ പ്ലാന്റാണ്. ഇത് ബ്രൈഡൽ ബൊക്കെ എന്ന് പറഞ്ഞിട്ട് ബ്രൈഡൽ ബൊക്കെ മുല്ല, മുല്ലയുടെ തന്നെ ഒരു ചെറിയ നല്ല സ്മെല് ഉണ്ടാവുന്ന ഒരു ചെടിയാണത്. തടർന്ന് പിടിച്ച് നിറയെ പൂവുണ്ടാവുന്ന ടൈപ്പാണ്. ഇതൊക്കെ ഫ്ലവർ ഇയർ ആയിട്ടുണ്ടല്ലോ. ഫ്ലവർ ഇയർ ആയിട്ടുണ്ട്. ഹൈബ്രിഡ് മുല്ല. ഇതൊക്കെ നമ്മൾ 30 രൂപയ്ക്കാണ് കൊടുക്കണേ. 30 രൂപയ്ക്ക് അല്ലേ? ലാങ്കി ലാങ്കി എന്ന് പറയും ഞങ്ങളിവിടെ. ലാങ്കി ലാങ്കി പൂ എന്നാണ് പറയണത്. നല്ല സ്മെല്ലാണ് ഇതിന്. ഇത് നമ്മള് വെട്ടി നിർത്തി കഴിഞ്ഞാൽ അത്രക്ക് വലിയ മരമൊന്നും ആവൂല. ആവൂല, നമുക്ക് ചെറുതായിട്ട് നിർത്തണമെങ്കിൽ നിർത്താം. സാധാരണ ചെമ്പകാണ്. ഇതൊന്നും വലിയ മരമായി പോണതല്ല. നമുക്ക് അതിനനുസരിച്ച് ചട്ടിയിലൊക്കെ ആക്കി കഴിഞ്ഞാൽ ഒരുപാട് വലുതായി പോകും. ഫ്ലവർ ഉള്ളത് ഉണ്ടാർന്നൊക്കെ പോയതാണ്. ഫ്ലവർ ചെയ്യും, ഫ്ലവർ ഉണ്ടാവാറായിട്ട് ഇരിപ്പുണ്ട്. ഫ്ലവർ ഉള്ളതൊക്കെ നമുക്കത് സെയിലായി പോയി. ഇതൊക്കെ എന്ത് റേറ്റ് വരുന്നുണ്ട്? ഇതിനൊക്കെ ഇപ്പൊ 200 രൂപ റേറ്റ് ആണ്. അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ്. പണ്ടത്തെ നമ്പ്യാർ വട്ടം എന്നൊക്കെ പറയുമല്ലോ നമ്മൾ. ഇതൊക്കെ പണ്ട് നല്ല മണമുള്ള പൂവാണ്. മിനിയേച്ചർ ടൈപ്പാണ്. നിറയെ മുട്ടുണ്ടായി നിക്കണുണ്ടോ? നിറയെ മുട്ടുണ്ടായിട്ട് നിക്കുന്നുണ്ട്. പൂ വിരിഞ്ഞതുണ്ട്. ഇതൊക്കെ നമുക്ക് 60 രൂപ റേറ്റിനാണ്. ചട്ടിയിലും ഉണ്ട്. ഞങ്ങളത് ചട്ടിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. എന്നാലും ആ റേറ്റിനൊക്കെയാണ് വരണത്. ഇതൊക്കെ നമ്മള് 150 രൂപ റേറ്റിലാണ് കൊടുക്കുന്നത്. അത്യാവശ്യം വലിയ കവറാണ്. വലിയ കവറിലാണ്, നല്ല ബുഷായിട്ട്. അതെ അതെ, നിറയെ പൂവുണ്ട്, നിറയെ മുട്ടുണ്ട്. അതിന്റെ തന്നെ നീല കളറ് നമുക്ക് വരുന്നുണ്ട്. ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ളത് ഉണ്ടായിരുന്നു. അതൊക്കെ അതൊക്കെ തീർന്നതാണ്. ഇതൊക്കെ 70 രൂപയുള്ളൂ. ചെമ്പരത്തിയുടെ വെറൈറ്റീസ് ആണ്. ഒരുപാട് കളറൊക്കെ ഉണ്ടായിരുന്നു. കുറേ ഒക്കെ തീർന്നതാണ്. പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, അങ്ങനെ ഒരുപാട് കളർ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ബോഗൺവില്ലയാണത്. ബോഗൺവില്ലയുടെ മുള്ളില്ലാത്ത ടൈപ്പാണത്. മുള്ളുണ്ടാവില്ല, എപ്പോഴും പൂവുണ്ടാവും. അതിന്റെ ചെറുതിനൊക്കെ നമ്മള് 150 രൂപയ്ക്കാണ്, ചെറിയ ചട്ടി 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. വലിയത് വരുമ്പോ നമ്മളൊരു 350 ആ റേഞ്ചിലാണ് വലിയ ചട്ടിയിൽ കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞൊന്നല്ല, ഇനിയും ഒരുപാട് പ്ലാന്റുകൾ കാണാനല്ലേ. നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ പ്രധാനപ്പെട്ട ഐറ്റംസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ നമുക്ക് ഒഴിക്കുന്ന ഫ്രൂട്ട്സ് അല്ലെങ്കിൽ മറ്റേ ഫലവൃക്ഷ തൈകൾ നമുക്കൊന്ന് കണ്ടല്ലോ. ശരി ശരി. ഇനി നമുക്ക് ഫലവൃക്ഷങ്ങളുടെ വെറൈറ്റിയാണ് കാണിക്കാൻ പോകുന്നത്. ഒരു 100-ൽ കൂടുതൽ നമുക്ക് ഫലവൃക്ഷ തൈകൾ ഉണ്ട്. അപ്പൊ അതെ,
ഇത് നമ്മുടെ ബെയറാപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള റെഡ്, ബെയറാപ്പിളിന്റെ റെഡ് ആണത്. ഗ്രീൻ ആപ്പിൾ അല്ലേ? ഗ്രീൻ ആപ്പിൾ അതാണ് പറയണേ. ഇതിന്റെ ചെറിയ ആപ്പിളാണ്. പിന്നെ നമുക്ക് നാരകത്തിന്റെ പല വെറൈറ്റികളുണ്ട്. കറി നാരകം ഉണ്ട്, പിന്നെ എന്താ പറയാ, ഓറഞ്ച്, മറ്റേ കുറ്റി ഓറഞ്ച് എന്നൊക്കെ പറയണേ, ചെറിയ ഓറഞ്ച്, ചെറിയ ഓറഞ്ചിന്റെ ഇതുണ്ട്. ഇതെന്തോ സംഭവം, ഒരു പുളി പോലെ സംഭവം. ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും. ഓക്കേ, സ്റ്റാർ ഫ്രൂട്ട് അല്ലേ. അതിനൊക്കെ ഇപ്പൊ പുളി ഉണ്ടായി കിടക്കണതിനാ, പുളി ഉണ്ടായി കിടക്കണം. 200 രൂപയുള്ളൂ അതിന്റെ റേറ്റ്. 200 രൂപയുള്ളൂ അല്ലേ പുളി ഉണ്ടായി കിടക്കുന്നത് അല്ലേ. ഇത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ചെറുപ്പത്തില് തന്നെ ഉണ്ടായിരിക്കുന്നത്. ഓക്കേ, പിന്നെ ഇത് അബിയു എന്ന് പേരുള്ള ഒരു ഫ്രൂട്ട് ആണ്. അബിയു അല്ലേ, അത്യാവശ്യം ഇത് റംബൂട്ടാന്റെ രണ്ടുമൂന്ന് ടൈപ്പ് വെറൈറ്റി ഇപ്പൊ ഉള്ളു, ഒരുപാടുണ്ട് റംബൂട്ടാന്റെ. അപ്പൊ എല്ലാരും ഇപ്പൊ റബ്ബറൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് റംബൂട്ടാനൊക്കെയാണ് കൃഷി ചെയ്യണേ. അത്യാവശ്യം വിലയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇത് മൂന്നാല് ടൈപ്പ് ഇവിടെ ഉള്ളു. ഇത് സാധാ ടൈപ്പ് റംബൂട്ടാനാണ്, അത്യാവശ്യം വലിപ്പമുള്ള ടൈപ്പാണ്. പെട്ടെന്ന് 2 വർഷം ആകുമ്പത്തേക്കും കായുണ്ടാവണ ടൈപ്പാണ്. ഇതിപ്പോ കെജി ടെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. പത്ത് കായ എടുത്തു കഴിഞ്ഞാൽ 1 കിലോ ഉണ്ടാവും, അതാണ് കെജി ടെൻ ഉദ്ദേശിക്കുന്നത്. വലിപ്പമുണ്ട് ഇതിന്. പിന്നെ ഇത് വരുന്നത് NIT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. അതുപോലെ 18 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 1 കിലോ ഉണ്ടാവും. അങ്ങനെയാണ് ഓരോരോ പേരുകൾ വന്നേക്കണ, അങ്ങനെയാണ് പേരുകൾ. അല്ലാണ്ട് വെരിഗേറ്റഡ് പേരുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്തായിരിക്കും, കായ്ക്ക് എങ്ങനെ ഇരിക്കും സംഭവം? ഇത് റെഡ് കളറാണെന്നാണ്. റെഡ് കളറാണ് കായ്ക്ക് വരുന്നത് അല്ലേ. ഇതൊക്കെ നമുക്ക് എന്ത് റേറ്റ് വരുന്നുണ്ട് ഇതൊക്കെ? ഇതിനൊക്കെ ഒരു വർഷം വേണ്ട. പിങ്ക് കളറിൽ വരുന്നതുണ്ട്, റെഡ് കളർ വരുന്നതുണ്ട്. ഇതൊക്കെ നല്ല റെഡ് കളറ് പേരയാണ്. ഓക്കേ, പിന്നെ നമുക്ക് ഇവിടെ അല്ലാണ്ടുള്ള ഫാഷൻ ഫ്രൂട്ട്സ് അതേപോലെ തന്നെ ചെറിയൊരു തൈക്കളൊക്കെ ഉണ്ട് നമുക്ക്. ഫാഷൻ ഫ്രൂട്ട്, മുളക്, കാന്താരി മുളക്, വെള്ളക്കാ, മുന്തിരി കണ്ടല്ലോ അല്ലേ, മുന്തിരി കവറിലുണ്ട്, പോട്ടിലുണ്ട്. അപ്പൊ ചെറിയ വരും കവറിൽ നമുക്ക് 30 രൂപയാണ്. 30 രൂപയ്ക്ക് കൊടുക്കാം അല്ലേ മുന്തിരി. പോട്ടാവുമ്പോ 50 രൂപ. ഇത് വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ? ഇത് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് മുന്തിരി ബ്ലാക്ക് ആണ്. എല്ലായിടത്തും ഉണ്ടായി കണ്ടിട്ടുള്ള, എല്ലാരും പറയാറുണ്ട് വൈറ്റ് അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. ഞങ്ങൾ വൈറ്റ് എടുത്തിട്ടില്ല, ബ്ലാക്ക് കളർ ആണ് ഞങ്ങൾ എടുത്തു വെച്ചേക്കണേ. പിന്നെ ചെറി, ചെറിയുടെ ബേക്കറി ചെറിയ എന്നാണ് അതിന് പറയണത്. അത്യാവശ്യം എല്ലാ വെജിറ്റബിൾസിന്റെ തൈക്കളും അവൈലബിൾ ആണ്. ഇനിയിപ്പോ നമ്മള് കാണാൻ പോണത് എന്റെ വർഷങ്ങളായിട്ടുള്ള ഒരു സ്വപ്നമാണ്. എനിക്കത് കുറെ നാളുകളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് ഇതുപോലെ ഒരു സെറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് വരണമെന്ന്. അപ്പൊ അതിപ്പോ എനിക്ക് അത് എന്റെ സ്വപ്നം പൂവണിയിച്ചിട്ടുണ്ട്. പൂവനം എന്നാണ് ആ സ്വപ്നത്തിന്റെ പേരും. ഇതിപ്പോ നമ്മൾക്ക് പണ്ടെന്നൊക്കെ പറയുമ്പോ നമ്മളിപ്പോ ഒരു ഹൗസ് വാമിംഗ് ഒക്കെ ഉണ്ടാവുമ്പോ കുറെ ചട്ടി, കലം, പാത്രങ്ങൾ അതൊക്കെ മേടിച്ചുണ്ടെങ്കിൽ കൊടുക്കും. പക്ഷെ ഇപ്പൊ അതൊന്നും വേണ്ട, എല്ലാവരുടെയും വീട്ടിൽ അതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിപ്പോ ഒരു വീട്ടിലേക്ക് നമുക്കത് പുതിയ ട്രെൻഡ് ആണ്. ഒരു പെരുമാറത്താസം, ഒരു പുതിയ ഹൗസ് വാമിംഗ് ഉണ്ടെങ്കിൽ നമുക്കത് ഒരു സാധനം കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അത് കാണാനും അവർക്കും സന്തോഷം, നമുക്കത് വീണ്ടും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അത് അവിടെ ഇരിക്കണമെന്ന് നമുക്കൊരു സന്തോഷം. അപ്പൊ ഇതുപോലെയൊക്കെയാണ് നമ്മള്
പോട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചെടികള് ഇത്രയുള്ള ഇത്രയും നല്ല വലിയ പോട്ടില് ഇത്രയുള്ള ചെടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിന് 500 വരണുള്ളൂ. അതെ, ഇപ്പൊ ചെറിയ ഫാമിലിക്കായാലും, അത്യാവശ്യം ചെറിയ ഫാമിലിക്കായാലും അതൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ 500 കൊടുക്കാനായിട്ട് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നണേ. അത്ര റേറ്റ് ഒന്നും ഞങ്ങൾ ഇട്ടിട്ടില്ല. ചേച്ചി, പ്ലാന്റ് പ്ലസ് അതിനകത്ത് നമുക്ക് ആ ഒരു നല്ല അടിപൊളി പോട്ട് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്റ്റോൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ പുറത്തിരിക്കുന്ന ചെടിയാണ് അവർക്ക് ആവശ്യമെങ്കിൽ നമ്മളത് അവര് പറയുന്ന ചട്ടിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ആ ഒരു പ്ലാന്റിന്റെ വലിപ്പവും പോട്ടിന്റെ വലിപ്പവും ഒക്കെ ബേസ് ചെയ്തിട്ടേ വരുള്ളൂ അല്ലേ. ഓക്കെ, ഇതിപ്പോ ആന്തൂറി അല്ലേ, മിനിയേച്ചർ ആന്തൂറി അല്ലേ. പക്ഷെ ഇതൊക്കെ നമ്മൾ അകത്ത് നമുക്ക് വെക്കാൻ പറ്റുമോ? പിന്നെ ഇത് വെയിൽ കൊണ്ടുകഴിഞ്ഞപ്പൊ അത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോകും. കാരണം ഇവിടുത്തെ വെയിൽ അത് പറ്റില്ല. പക്ഷേ കുറച്ച് തണലത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. അതായത് കൊണ്ടുവയ്ക്കുന്ന അറ്റ്മോസ്ഫിയറിനെ ഡിപെൻഡ് ചെയ്തിരിക്കും കാര്യങ്ങൾ. ഇതിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ പോട്ടിന്റെ ഒരു കളറും അതേപോലെ സ്റ്റോണിന്റെ ഒരു എടുപ്പാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഈ ചെടിയൊക്കെ നന്നായിട്ട് ഇൻഡോർ വെക്കാൻ പറ്റിയ ടൈപ്പാണ്. ഇതൊക്കെ നല്ല ഭംഗിയാണ്. അകത്ത് വെച്ചാൽ വൈറ്റ് കളർ പോട്ടിലൊക്കെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നപ്പോ കസ്റ്റമേഴ്സ് വരുന്ന അവര് എടുക്കുന്ന പ്ലാന്റിന്റെ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതനുസരിച്ച് അവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുന്നത്? നമ്മൾ അങ്ങനെ കൊടുക്കാറുണ്ട്. പറയും അത്ര ഇല്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എങ്ങനെ ഉദ്ദേശിക്കണേന്നൊക്കെ ചോദിക്കും. പിന്നെ അതിന്റെ അനുസരിച്ച് ഇപ്പൊ അവർക്ക് അതിനേക്കാളും ചിലപ്പോ ഇത്തിരി കുറഞ്ഞ പോട്ട് മതി, ഞാൻ ചെടി മാറ്റിയിട്ട് കുറഞ്ഞ പോട്ട് ആവശ്യം ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ പൂവന നഴ്സറിയിലെ കാഴ്ചകളും വിശേഷങ്ങളും നമ്മുടെ സുധർമ്മ ചേച്ചി നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു നഴ്സറി പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പൊ പ്ലാന്റുകൾ ആവശ്യമുള്ളവർക്കും ചേച്ചിയുടെ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നമ്മുടെ വീഡിയോ എടുത്ത് കമന്റ് ചെയ്യുക. ഇതിലും നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.